നമസ്കാരം. ഇന്ന് പുതുതായി സംസാരിക്കുന്ന വിഷയം ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലർ അഥവാ തെങ്ങോലപ്പുഴു, ഒപ്പിസിന അരിനോസില്ല എന്നാണ് ഈ പുഴുവിൻ്റെ ശാസ്ത്രീയ നാമം. ഏവർക്കും അറിയാവുന്ന പോലെ ചിത്രശലഭങ്ങളുടെയും നിശാശലഭങ്ങളുടെയും പുഴുക്കളാണ്, അതിൻ്റെ ശൈശവ ദിശയാണ് നമ്മൾ ഈ പുഴുക്കളായി കാണപ്പെടുന്നത്. തെങ്ങിൻ്റെ ഓലക്കിടയിൽ കാണപ്പെടുന്ന ഇത്തരം പുഴുക്കൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വലിയ ഉയരത്തിൽ നിൽക്കുന്ന തെങ്ങിൻ്റെ ഓലകളുടെ അടിഭാഗത്ത് ഇരുന്നു കൊണ്ട് ഹരിതകം, അതായത് അതിൻ്റെ പച്ചപ്പ് കാർന്നു തിന്നുന്നതാണ് ഈ പുഴുവിൻ്റെ പ്രത്യേകത. തെങ്ങോലപ്പുഴു ഹരിതകം കാർന്നു നിന്നതിന് ശേഷം നമ്മൾ കാണുമ്പോൾ ഒരു ദൂരത്തിൽ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് ചാരനിറത്തിലുള്ള ലീഫ് കനോപ്പി അഥവാ ഇലച്ചാർത്തുകൾ കാണാൻ പറ്റും. കൂടാതെ നമ്മൾ ആ ഓലയെ നമ്മൾ സൂക്ഷ്മമായിട്ട് തുറന്നു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ പുഴുവിൻ്റെ കാഷ്ടങ്ങളും പിന്നെ അതുപോലെ ഒരു ചിലന്തി വല പോലെയുള്ള അതിൻ്റെ ബോഡി പ്രോട്ടീൻസൊക്കെ കാണാൻ പറ്റും. പ്രധാനമായിട്ടും ജനുവരി മുതൽ മെയ് മാസം, അതായത് വേനൽക്കാലത്താണ് ഈ കീടം ഏറ്റവും കൂടുതൽ രൂക്ഷമായ ശല്യം നൽകുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഉടനെ കത്തിച്ചു കളയുക എന്നുള്ളതാണ് ഇത്തരം ബാധിക്കപ്പെട്ട ഓലകളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിന് വളരെ അടുത്ത കാലത്തായി വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയാണ് ജൈവിക നിയന്ത്രണം അഥവാ എതിർപ്രാണി. എതിർപ്രാണി എന്ന് പറഞ്ഞാൽ കീടത്തിൻ്റെ എതിരായി പ്രവർത്തിക്കുന്ന ഒരു പ്രാണിയായിരിക്കും. അതേപോലെ തന്നെ നാം കർഷകർക്ക് മിത്രകീടങ്ങളെന്നും ഇത്തരം ജീവികളെ പറയാറുണ്ട്. ഉറുമ്പിനേക്കാളും ശകലം വലിപ്പം കൂടിയ കറുത്ത ഒരു ജീവിയാണ് ഈ മിത്രകീടമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇവയെ നമുക്ക് ട്രങ്ക് റിലീസ് ചെയ്യാവുന്നതാണ്. ട്രങ്ക് എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ആ തടിയെ, അതായത് ആ സ്റ്റെമ്മിനെ നമുക്ക് വിളിക്കുന്നത് നമ്മൾ ട്രങ്ക് എന്നാണ്. അപ്പോൾ ഒരു ട്രങ്കിൽ മൂന്നോ നാലോ അല്ലെങ്കിൽ പരമാവധി അഞ്ചോ ആറോ തവണ വരെ നമുക്ക് ഒരു 10 എണ്ണം ഈ പറഞ്ഞ മിത്രകീടങ്ങളെ നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവ തെങ്ങിൻ്റെ ട്രങ്കിലൂടെ കയറി മുകളിലേക്ക് പോവുകയും അതിനുശേഷം ഈ പ്രാണിയുടെ, അതായത് ഈ പുഴുവിൻ്റെ പുഴുദശയെയും അതേപോലെ മുട്ടയുടെ ദശയെയും, ഈ രണ്ട് സ്റ്റേജിനെയും അത് ആക്രമിക്കുന്നു, ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു തന്നെ പറയാം. അപ്പോൾ അതോടുകൂടി യാതൊരുവിധ കീടനാശിനികൾ ഉപയോഗിക്കാതെ തന്നെ, മാത്രമല്ല തെങ്ങിനെ സംബന്ധിച്ചൊരു കീടനാശിനി ഉപയോഗിക്കുന്നതും കർഷകർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ഉയരത്തേക്ക് നമ്മൾ സ്പ്രേ ചെയ്യണമെങ്കിൽ റോക്കർ സ്പ്രേയർ പോലെയുള്ള സ്പ്രേയറും നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയാണ്. ഇനി ഇതിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലാത്ത പക്ഷം നമുക്ക് അവലംബിക്കാവുന്ന പരമ്പരാഗതമായ കുറേയധികം കീടനാശിനികൾ കാർഷിക സർവകലാശാലയും അംഗീകരിച്ചതുകൊണ്ട് ഡൈക്ലോറോവോസ് അതിലൊന്നാണ്. 0.05 വീര്യത്തിൽ എന്ന് വേണം പറയാൻ. അതേപോലെ മാലത്തയോൺ 0.1%, ഫോസാലോൺ 0.07%. ഇപ്പം ന്യൂ ജനറേഷനിൽപ്പെട്ട, അതായത് പുതുതലമുറയിൽപ്പെട്ട കുറേയധികം കീടനാശിനികളും ഇന്ന് അവൈലബിളാണ്. അപ്പോൾ അതിലൊരു ഉദാഹരണമാണ് ഫ്ലൂബെൻഡിയാമൈഡ്, അതുപോലെ ക്ലോറാൻട്രാനിലിപ്പോൾ, സ്പൈനോസാഡ്. ഇത്തരത്തിലുള്ള പുതിയ തലമുറയിൽപ്പെട്ട കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയ വീര്യത്തിൽ, ഒരു ലിറ്റർ വെള്ളത്തിൽ 0.2 ml ആണ് ഫ്ലൂബെൻഡിയാമൈഡിൻ്റെ ഡോസ്. അതുപോലെ ക്ലോറാൻട്രാനിലിപ്പോളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വെറും 0.5 ml മാത്രം ഒരു ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിച്ചാൽ മതി. സ്പൈനോസാഡ് ഉപയോഗിക്കേണ്ടത് വെറും 0.4 ml ആണ് ഒരു ലിറ്ററിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലൂബെൻഡിയാമൈഡ് എന്ന് വിളിക്കുന്ന കെമിക്കൽ, അത് ഫെയിം, ടക്കുമി ഇത്തരത്തിലുള്ള കമേഴ്ഷ്യൽ ബ്രാൻഡ് പേരുകളിൽ നിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം പച്ച ത്രികോണത്തിൽപ്പെട്ട കെമിക്കൽസാണ്. പച്ച ത്രികോണം എന്ന് പറയുമ്പോൾ അത് മനുഷ്യനോ മിത്രകീടങ്ങൾക്കോ ഒന്നും ഹാനികരമല്ല. അപ്പോൾ അത് പ്രവർത്തിക്കുന്ന രീതി തന്നെ വളരെ രസകരമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലൂബെൻഡിയാമൈഡ് പ്രവർത്തിക്കുന്നത് പുഴു സഞ്ചരിക്കുന്നത് ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോഡി ഇങ്ങനെ ചലിപ്പിച്ചിട്ടാണ്. അപ്പോൾ ആ ഇലാസ്റ്റിസിറ്റി കൊടുക്കുന്ന പ്രോട്ടീൻ അതിനെ ഡീനേച്ചർ അഥവാ അതിനെ താളം തെറ്റിക്കുകയാണ് ആ പ്രോട്ടീനെ. അപ്പോൾ ആ ഒരു പുഴുവിനിങ്ങനെ സ്പ്രിംഗ് ആക്ഷനിൽ സഞ്ചരിക്കാൻ പറ്റാതെ വരുമ്പോൾ ആ പുഴുവിൻ്റെ ബോഡി സ്റ്റിഫ് ആവുന്നു, അതായത് ബലം ഉള്ളതാവുന്നു. അപ്പോൾ ബലമുള്ളൊരു ശരീരം വെച്ചിട്ട് അതിന് നടക്കാൻ പറ്റില്ല. നടക്കാൻ പറ്റാതെ അത് അപ്പോൾ അതിന് എവിടെയാണോ ഭക്ഷണം വേണ്ടത് അത് ആ സ്ഥലത്തേക്ക് തേടി പോകാൻ പറ്റാതെ അത് പട്ടിണി കിടന്ന് മരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു വിഷം മാത്രമേ ഈ പുതുതലമുറയിൽപ്പെട്ട കീടനാശിനികൾ കൊടുക്കുന്നുള്ളൂ. ഏറ്റവും മാതൃകാപരമായി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു 20 ദിവസം ഗ്യാപ്പ് കൊടുക്കണമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത്
നമ്മൾ കെമിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ബയോളജിക്കൽ കൺട്രോൾ, ഇത്രയും ഇത്ര കീടങ്ങളെ നമ്മൾ പറഞ്ഞ് വിടുന്നത്, ട്രങ്ക് റിലീസ് ചെയ്യുന്നത് ഒരു 20 ദിവസത്തെ ഗ്യാപ്പിലായിരിക്കണം. അതുപോലെ അത് കഴിഞ്ഞ് ഒരു 20 to 40 days ഒരു ഗ്യാപ്പിലായിരിക്കണം വീണ്ടും കെമിക്കൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള രീതിയിൽ പരമാവധി വിഷം കുറഞ്ഞ കീടനാശിനികളുണ്ട്, മിത്ര കീടങ്ങളുണ്ട്. ഇതിനെ രണ്ടിനെയും ഒരു ഐക്യപ്പെടുത്തി, ഇതിനെ ഒരു ഒരു പരസ്പര താളത്തിലൂടെ ഉപയോഗിച്ച് കർഷകന് തെങ്ങോലപ്പൂവിനെ നേരിടാവുന്നതാണ്. താങ്ക് യു.